എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ബീന ധർമ്മൻ, തൃശ്ശൂർ ലൈഫ് ഗൈഡ് കൗൺസിലിംഗ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. കൗൺസിലിംഗ്, സൈക്കോതെറപ്പി ട്രെയിനിങ്, ട്രാൻസാക്ഷൻ അനാലിസിസിൻ്റെ ട്രെയിനിങ്ങും അതിൻ്റെ BTA കോഴ്സുകളെല്ലാം നമ്മളവിടെ നടത്തുന്നു. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്ന ഒരു കാര്യം, ഞാനൊരു ഇൻ്റർനാഷണൽ സൈക്കോഡ്രാമറ്റിസ്റ്റായിട്ട് അതും ഒരു സൈക്കോതെറപ്പിയുടെയും ഗ്രൂപ്പ് തെറപ്പിയുടെയൊക്കെ ഭാഗം തന്നെയാണ്. വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ദാറ്റ് ഈ ജാനുവരി മുതൽ മിക്കവാറും ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യാൻ പോവാണ്. പല വീഡിയോസിലായിട്ട് ഇതിൻ്റെ ഒരു സൂചന തന്നു കാണാൻ സാധ്യതയുണ്ട്. എങ്കിലും വീണ്ടും വീണ്ടും ധാരാളം കൗൺസിലിങ്ങുകൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മനുഷ്യരുടെ ഇടയിലുള്ള, പിന്നെ മനുഷ്യരുടെ ഉള്ളിലുള്ള, ഒരാൾക്ക് അവനവൻ്റെ ഉള്ളിൽ തന്നെയുള്ള പല സ്ട്രെസ്സുകളും ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മാറ്ററാണത്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്ന സംഗതി, ബിഹേവിയർ, നമ്മുടെ തോട്ട്സ്, നമുക്ക് വരുന്ന ഇമോഷൻസ്, പിന്നെ നമ്മുടെ ബിലീവ്സ്, ഇതെല്ലാം ക്യാരക്ടർ എന്നുള്ളതിൻ്റെ ഭാഗങ്ങളാണ്. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗങ്ങളാണ് ഇതെല്ലാം. ഇതിൽ നിന്നൊരു ക്യാരക്ടറുള്ള ഒരു വ്യക്തി നമ്മുടെ കുടുംബജീവിതങ്ങളിൽ, നമ്മുടെ രണ്ട് വ്യക്തികൾ എവിടെ ഇടപെടുമ്പോഴും പലപ്പോഴും ഉണ്ടാവുന്ന ഒരു മാനസിക വൈഷമ്യങ്ങൾ ഒഴിവാക്കാനായിട്ട് മിസ്റ്റേക്കുകൾ പറ്റുക എന്നുള്ളത് ഒരു മനുഷ്യന് സർവ്വസാധാരണമായി പറ്റാവുന്ന ഒരു കാര്യമാണെന്നുള്ള തിരിച്ചറിവ്, അതിൻ്റെ ഒരു അപാരമായ ലോകം, അബദ്ധങ്ങൾ, തെറ്റുകൾ, ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ, ഈ തെറ്റുകളെ കുറ്റം കുറവുകളും ഇല്ലാത്ത ആൾക്കാരില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് മനുഷ്യ സഹജമെന്ന് കാണുവാനും, പിന്നെ അഥവാ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഒരുപാട് കൗൺസിലിങ്ങുകൾ ഒരു ഒരു ക്ലയൻ്റ് ഇരുന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഏത് രണ്ട് ബന്ധങ്ങൾ, അത് ദാമ്പത്യ ബന്ധവും അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിലും സുഹൃത്തുക്കൾ തമ്മിലും എവിടെ രണ്ട് വ്യക്തികൾ ഇടപഴകുന്നുണ്ടോ അവിടെയൊക്കെ ഈ അബദ്ധം, മിസ്റ്റേക്ക്, അത് മനുഷ്യ സഹജമാണ്, സംഭവിക്കാവുന്നതാണ്. എങ്ങനെ ഇതിൽ നിന്ന് ഇതൊരു ഈ ഒരു അനുഭവം ഉണ്ടാവുന്നതോടുകൂടെ ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം തകരേണ്ടത് അല്ലെങ്കിൽ അകലേണ്ടത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നെനിക്ക് തോന്നാറുണ്ട്. കാരണം അത് ഒരു ഒരു പടി മാത്രമാണ്. ആ പടി കടന്ന് അതിനേക്കാൾ ആഴത്തിലും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങും ഇൻറ്റിമസിയും ഒക്കെ തുറന്ന് സംസാരിച്ചിട്ടും, പിന്നെ മെയിനായിട്ട് ഞാനിവിടെ സൂചിപ്പിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത്, ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് സോറി, ആ സോറി, എനിക്ക് തെറ്റുപറ്റി, സോറി, ഇനി അത് നമ്മളുടെ ഇടയിൽ വരാതിരിക്കാമെന്നോ അല്ലെങ്കിൽ എനിക്ക് അല്പം സമയം വേണമെന്നോ ഒന്ന് പറഞ്ഞിട്ട് ആ റിലേഷൻഷിപ്പ് മുൻപത്തേക്കാൾ ഭംഗിയായിട്ട് റീബിൽഡ് ചെയ്യാനായിട്ട്. ഇന്ന് പലപ്പോഴും കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ ആദ്യം കല്യാണത്തിൽ ഏർപ്പെടുന്ന കുട്ടികളുടെയൊക്കെ ആണെങ്കിലും ഇനി അതല്ലെങ്കിലും ഒരുപാട് ഇടങ്ങളിലാണ് ഈ ഒരു ഒരു ഫോർഗീവ്നെസ് അല്ലെങ്കിൽ ആ തെറ്റുകളെ കൂടെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്ഥിതി, നമുക്ക് അങ്ങോട്ട് കിട്ടാനായിട്ടുള്ളൊരു മെച്യൂരിറ്റി ഇല്ലായ്മയുടെ കാരണം കൊണ്ട് ബന്ധങ്ങൾ ശിഥിലമാവുന്നത്. അത് ഒഴിവാക്കാനായിട്ട് നല്ലൊരു സോറി ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാൽ മതി. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. വെരി സോറി. അപ്പുറത്തെ റൂമിലെ കുട്ടി ശബ്ദം ഉണ്ടാക്കുന്നതാണ് ഈ കേൾക്കുന്നത്, അതും നമ്മൾക്ക് സെലിബ്രേറ്റ് ചെയ്യാം. സോറി ഫോർ ദാറ്റ് ഇൻകൺവീനിയൻസ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇത് മനസ്സ് തുറന്ന് സോറി പറയണത് കൊച്ചായി പോവുകയാണെന്ന് ഒരിക്കലും ധരിക്കരുത്. വിശാലമായ മനസ്സുകൾക്ക് ക്ഷമിക്കുവാനും സോറി ചോദിക്കുവാനും സാധിക്കുകയുള്ളൂ. നമുക്കിത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളും അല്ലാത്ത റിലേഷൻഷിപ്പുകളിലും ഉചിതമായി സന്ദർഭോചിതമായി ഉപയോഗിക്കാനായിട്ടൊരു ഉറച്ച തീരുമാനമെടുക്കാം. അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തും കൊണ്ട് ഞാനിവിടെ എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഈ കാര്യം നിർത്തുന്നു. വേറെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, സമയം സന്ദർഭം ഒക്കെ ആണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അതും കൂടെ പറയും. ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ശരി.